ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, നിഫ്റ്റി, അതായത് ഒരു ബഡ്ജറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഹ്യൂജ് ബ്രേക്ക് ഔട്ടിന് ശേഷമുള്ള പിറ്റേ ദിവസത്തെ മാർക്കറ്റ്. അപ്പം മിക്കവാറും സൈഡ് വേസ്, അതായത് ഹ്യൂജ് ബ്രേക്ക് ഔട്ടിന് ശേഷമുള്ള മാർക്കറ്റുകളൊക്കെ സൈഡ് വേസ് ആണ് പതിവ്, സൈഡ് വേസ് ആകാനാണ് പതിവ്. പാസ്റ്റ് പെർഫോമൻസ് നോക്കിയാലും ഭൂരിഭാഗം എപ്പോഴും സൈഡ് വേസ് ആണ്. അപ്പോൾ അതുപോലുള്ള മാർക്കറ്റിലൊക്കെ നമുക്ക് ആക്ച്വലി ട്രേഡ് ചെയ്യുമ്പോൾ ഹ്യൂജ് ലോസ് വരാറുണ്ട്. ഓക്കെ, അപ്പം ഇതുപോലത്തുള്ള മാർക്കറ്റിൽ എങ്ങനെ സക്സസ്ഫുള്ളായിട്ട് ട്രേഡ് ചെയ്ത് നമുക്ക് നല്ല പ്രോഫിറ്റ് സമ്പാദിക്കാൻ പറ്റും. അപ്പം ഇതാണ് ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പം ഇന്ന് ഫസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഫിൻ നിഫ്റ്റിയുടെ ചാർട്ടാണ്. നമ്മുടെ സോഫ്റ്റ്വെയർ ഫിൻ നിഫ്റ്റിയിലും വർക്ക് ചെയ്യും, അതോടൊപ്പം നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എല്ലാത്തിലും നമ്മുടെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതോടൊപ്പം നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൻ്റെ ചാർട്ടും ഉണ്ട്. ഓക്കെ, അപ്പം ഒരു ചെറിയ പ്രോഫിറ്റ് എടുത്തൊരു ഹ്യൂജ്, അതായത് ഒരു ചെറിയ പ്രോഫിറ്റ് എടുത്ത് ലോട്ട് കൂട്ടിയിട്ട് എക്സിറ്റ് ചെയ്യാണ്ട് നമുക്ക് എങ്ങനെ ഇത് വഴി സാധിക്കും, അതായത് ഒരു നല്ല ഒരു ഇതുപോലത്തെ സൈഡ് വേസ് മാർക്കറ്റ് തിരിച്ചറിയാനുള്ള ഒരു എളുപ്പ വഴി, ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഒരു ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എൻ്റെ ഒരു വാച്ച് ചെയ്യണം, ഇടയ്ക്ക് സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കരുത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഗൈഡ് ചെയ്തുതരാം എങ്ങനെ വർക്ക് ചെയ്യും നമ്മുടെ സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പം ഇന്നും ഇന്നലെയും തുടങ്ങിയ സോഫ്റ്റ്വെയർ അല്ല ഇത്. 13 വർഷമായിട്ട് നമ്മൾ ആക്ച്വലി നമ്മളീ മാർക്കറ്റിലുണ്ട്. അപ്പോൾ ആക്ച്വലി മലയാളികൾ കൊറോണയ്ക്ക് ശേഷമാണ് കൂടുതലായിട്ട് നമ്മുടെ വീഡിയോ ശ്രദ്ധിച്ചു തുടങ്ങിയത്. പക്ഷേ ഇതിന് മുമ്പും നമ്മൾ മാർക്കറ്റിലുണ്ട്. ഫസ്റ്റ് 2009 നമ്മൾ വിൻട്രേഡ് ഫസ്റ്റ് റിലീസ് ചെയ്ത വെർഷനാണ്. ഇതോടൊപ്പം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന 8.1 വെർഷൻ, അപ്പോൾ അതിൻ്റെ ചാർട്ടാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ സോഫ്റ്റ്വെയറിൽ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ സൈഡ് വേസ് മാർക്കറ്റ് തിരിച്ചറിയാനുള്ള ഒരു ഒരു പ്രത്യേക തരം ഒരു സെറ്റിങ്സ് ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ കളർ ചേഞ്ചസ് നമുക്കിതിനകത്ത് വ്യക്തമായിട്ട് കാണാം. അതായത് മാർക്കറ്റ് കൺസോളിഡേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കളർ ചേഞ്ച് കാണാൻ സാധിക്കും. അതോടൊപ്പം നമുക്ക് എക്സ്ട്രാ കളേഴ്സ് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് ഇപ്പം ബാങ്ക് നിഫ്റ്റി, നിഫ്റ്റിയുടെ ചാർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഹോളോ ക്യാൻഡിൽസ്, ബ്ലൂ, അതേപോലെ തന്നെ വൈറ്റ്, ഓറഞ്ച്, ഇതെല്ലാം മിക്സപ്പ് ആയി വരുന്നു. ഒരു സെല്ല് വന്നിട്ടുണ്ടല്ലോ, ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്, പക്ഷേ അതിപ്പോഴും കളർ ചേഞ്ച് ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നേരത്തെ വന്നുകൊണ്ടിരുന്നു. ഓക്കെ, അപ്പം അതുപോലത്തെ മാർക്കറ്റ് നമുക്ക് പ്രത്യേകം തിരിച്ചറിയാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ആക്ച്വലി ഈ ബാങ്ക് നിഫ്റ്റിയുടെയും ചാർട്ട് നോക്കിയാൽ കാണാം, രാവിലെ ഒരു ചെറിയ ബ്രേക്കൗട്ട് കഴിഞ്ഞ ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇപ്പം സൈഡ് വേസ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെയും ബ്രേക്കൗട്ട് തിരിച്ച് മാർക്കറ്റ് കുറച്ചുകൂടെ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സെല്ലിൽ അപ്രോക്സിമേറ്റ് 1296 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ ബ്രേക്കൗട്ടിലാണ്, ഇന്നധികം അത്രയും പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പം അതിനകത്ത് എങ്ങനെ നമുക്ക് ആക്ച്വലി ഒരു ഹ്യൂജ് പ്രോഫിറ്റ് നേടാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം ഫിൻ നിഫ്റ്റിയുടെ ഫസ്റ്റ് ചാർട്ട് നോക്കിക്കോളൂ. ഇതേപോലെ ഈ ഡേ ബ്രേക്കർ ലൈനിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി നമ്മൾ ആക്ച്വലി ഒരു ബാർ ചാർട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോർണറിൽ നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പം നടക്കുന്ന റേറ്റ് ചേഞ്ച് ആകുമെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ ഡേ ബ്രേക്കർ ലൈനിൽ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ആയി. ഇന്ന് ഗ്യാപ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത്. റെഡ് കളർ ഡൗൺ ആരോ സെൽസിൽ വന്ന ടൈം അപ്രോക്സിമേറ്റ് 9:19 ഫിൻ നിഫ്റ്റിയിൽ 17,867 ആണ് ആക്ച്വലി എൻട്രി പോയിൻ്റ്. 3 ടാർഗറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. 3 ടാർഗറ്റ്, ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ്, തേർഡ്. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആക്ച്വലി കൺഫർമേഷൻ ചെയ്യണം, അത് നിങ്ങൾക്കറിയാം. ഇപ്പം ക്യാൻഡിൽ കളർ ഓക്കെ ആവണം, താഴെ ഓക്കെ ആവണം. താഴെ ആക്ച്വലി സെൽ അതേപോലെ തന്നെ കളർ ചേഞ്ച് ഇവിടെ താഴെ വരണം, അതേപോലെ സെൽ സോണും വരണം. ഇത് മൂന്നും ഓക്കെ ആയിട്ടുണ്ടെങ്കിലും നമ്മൾ ഗ്യാപ് ഡൗണിന് ശേഷം ബ്രേക്കൗട്ട് വരുന്ന ലെവലിനെ പിടിച്ച് എടുക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ എടുത്ത ലെവൽ 18,066 എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് 17,938 വരെ രാവിലെ ഒരു ചെറിയ പോയിൻ്റ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയും കിട്ടണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പിന്നെയും ബ്രേക്കൗട്ട് പോയിട്ടുണ്ട്. 17,996 നിന്ന് ചെറിയൊരു പ്രോഫിറ്റ് ഇവിടം വരെ മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അതിലും ചെറിയൊരു പ്രോഫിറ്റ്. അങ്ങനെ രണ്ട് പാർട്ടായിട്ട് നമ്മൾ ചെറിയ പോയിൻ്റ് എടുത്തിട്ട് ലോട്ട് കൂട്ടി എക്സിറ്റ് ചെയ്യുന്നതായിരുന്നു ഇന്ന് നല്ലത്. ഓക്കെ, അപ്പം ഇപ്പോഴും മാർക്കറ്റ് ഡൗൺ ആണ്. അപ്പോൾ ചെറിയ പോയിന്റിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം, ഒരു ലോട്ട് കൂട്ടിയിട്ട്, അതാണ് കുറച്ചുകൂടെ നല്ലത്. അതേപോലെ തന്നെ നിഫ്റ്റിയിലും ഇതേപോലെ തന്നെയാണ്. ഇപ്പം രാവിലെ ഒരു മൊമെൻ്റ് പക്ഷേ നിഫ്റ്റി കിട്ടിയിട്ടില്ല, പക്ഷേ ഇപ്പോൾ ഒരു മൊമെൻ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു 12:49 ആക്ച്വലി സെൽസിക്കിൽ വന്നു, ഫസ്റ്റ് എൻട്രി പോയിന്റ് കൊടുത്തിട്ടുണ്ട്. 3 ടാർഗറ്റ് താഴെ ഒരു ചെറിയ പോയിന്റ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു അപ്രോക്സിമേറ്റ് ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഒരു 40-45 പോയിൻറ്റ്സോളം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം എത്ര ഇറങ്ങുന്നോ അത്രയും തന്നെ കയറുന്നുണ്ട്. അപ്പം ഒരുപാട് നമ്മൾ ലോങ് ടാർഗറ്റിലേക്ക് ഒരിക്കലും ശ്രമിക്കരുത്, കാരണം ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. കാരണം ആ വലിയ ടാർഗറ്റിലേക്ക് നമ്മൾ ശ്രമിച്ചു
കഴിഞ്ഞാൽ എപ്പോഴെന്താന്ന് പറഞ്ഞാൽ എത്ര ഇറങ്ങുന്നു അത്രയും തന്നെ ബാക്കിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് മാർക്കറ്റ്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ സേഫ്, അത് ലോട്ട് കൂട്ടിയിട്ട് എക്സിറ്റ് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെയും നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ബാങ്ക് നിഫ്റ്റിയുടെയും ഇതുപോലെ തന്നെയാണ്, ഇവിടെ നിന്നാണ് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത്. ഇന്നലെ മോർണിംഗിൽ ഒരു ചെറിയ പ്രോഫിറ്റ് കിട്ടിയിട്ട് മോർണിംഗിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 40,490 താഴെത്തോട്ട് മാർക്കറ്റ് അപ്രോക്സിമേറ്റ്ലി ഒരു 40,340 വരെ രാവിലെ ഒരു ചെറിയ ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. ഗ്യാപ് ഡൗണിലാണ് ഓപ്പണിങ്. അത് കഴിഞ്ഞ ശേഷം കുറച്ച് മുമ്പ് ഇവിടെ ബ്രേക്ക് ഔട്ട് വന്ന് ചെറിയൊരു റീ എൻട്രി ലെവൽ തന്നിട്ടുണ്ട്, മാർക്കറ്റ് താഴ്ത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ രണ്ട് ട്രേഡായിട്ട് രണ്ട് ലെവലിൽ നമുക്ക് കുറച്ച് ചെറിയ പ്രോഫിറ്റ് കിട്ടി. അതല്ലാതെ ഇന്ന് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല. അപ്പം കൂടുതലായിട്ട് നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ മാർക്കറ്റ് ഒന്നില്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക. അതായത് സൈഡ് വേസ് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് സോഫ്റ്റ്വെയറിൽ പറഞ്ഞു തരാനും കാണിച്ചു തരാനും ഒരു എളുപ്പ മാർഗം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ ബ്ലൂവും ഇതും കാണിച്ചു തരാം. ഞാൻ വ്യക്തമായിട്ടത് കുറച്ചുകൂടെ കാണിച്ചു തരാം, നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഇവിടെ ഞാൻ അതിനകത്ത് കുറച്ചുകൂടെ ക്ലാരിഫൈ ആയിട്ട് നിങ്ങൾ കാണിച്ചു തരാം. ഇപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലാരിറ്റി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ബ്ലൂ കളർ ലൈനും ഈ ഒരു യെല്ലോ കളറും ഇത് രണ്ടും പറയുന്നത് റേഞ്ച് മോഡ് ഇൻഡിക്കേറ്റേഴ്സാണ്. മാർക്കറ്റിൻ്റെ കുറച്ചുകൂടെ വോളിയം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് വളരെ നമുക്ക് കൂടുതലായിട്ട് സഹായിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണിത്. ഈ രണ്ട് ഇൻഡിക്കേറ്ററിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് നോക്കുക. ഒന്നാമത്തെ സൈഡ് വേസ്, രണ്ടാമത്തെ ഇതിന് ഗ്യാപ്പിൽ കുറച്ച് ഗ്യാപ്പ് കുറവായിരിക്കും. ഇവിടുത്തെ ഗ്യാപ്പും ഇവിടുത്തെ ഗ്യാപ്പും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് നോക്കിയാൽ കുറച്ചുകൂടെ കാണാൻ പറ്റും. അപ്പോൾ വോളിയം ഉള്ള കുറവുള്ള മാർക്കറ്റിൽ അതിൻ്റെ ഗ്യാപ്പ് ഉണ്ടാവില്ല, കാരണം അത് അടുത്ത് തന്നെ കാണാൻ പറ്റും. അതുപോലത്തെ മാർക്കറ്റ് വോളിയം ഉണ്ടാവില്ല. ഓക്കെ, അതുപോലത്തെ മാർക്കറ്റ് നമ്മൾ ചെറിയ ടാർഗറ്റിൽ എപ്പോഴും എക്സിറ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം മാർക്കറ്റ് വോളി ഉണ്ടെങ്കിലേ പ്രോഫിറ്റ് കിട്ടുള്ളൂ. വോളി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പ്രോഫിറ്റിലേക്ക് താഴെ ഇറങ്ങുന്നോ അത്രയും തന്നെ മാർക്കറ്റ് തിരിച്ചു കയറാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ആക്ച്വലി നോക്കുകയാണെങ്കിൽ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ അത്രയും തന്നെ പിന്നെയും തിരിച്ചു കയറി. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് എടുക്കുമ്പോൾ നമുക്ക് ആക്ച്വലി പിന്നെയും നമുക്ക് ആക്ച്വലി അത് ഒരു ലോസിലേക്ക് വരും. അപ്പോൾ അതിനേക്കാളും നല്ലത് ചെറിയ ടാർഗറ്റ് എടുത്തിട്ട് ഒരു ചെറിയ പ്രോഫിറ്റ് എടുത്തിട്ട് അത് ലോട്ട് കൂട്ടി എക്സിറ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, അപ്പം ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ലൈവ് ഡെമോൺസ്ട്രേഷൻ ആയിട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റും, ഒരു ഫുൾ ഡേ ട്രയല് വൺ ഡേ ട്രയല്. അപ്പോൾ അതിനുവേണ്ടി വിളിക്കുക. വിളിക്കേണ്ട നമ്പർ എഗെയിൻ ഒന്നുകൂടെ നോട്ട് ചെയ്തോളൂ, 8131390 3999 4 സീമ കൃഷ്ണ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.